ഏഴംകുളം കൈപ്പട്ടൂർ പാതയുടെ നവീകരണത്തോടനുബന്ധിച്ച് ഓട നിർമ്മാണത്തിൽ തർക്കം നിലനിന്നിരുന്ന സ്ഥലത്ത് കയ്യൂക്കിന്റെ പിൻബലത്തിൽ നിർമ്മാണം പുനരാരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് വളച്ചൊടിച്ച ഓട നിർമ്മാണം ആരംഭിച്ചത്. വൻ പോലീസ് സംഘവും DYFI നേതാക്കളും സുരക്ഷയൊരുക്കി. എതിർപ്പുമായി വന്ന കോൺഗ്രസ് നേതാക്കളെ തൂക്കി അകത്താക്കി. വെള്ളിയാഴ്ച രാവിലെയാണ് സകല ധാരണകളും കാറ്റിൽ പറത്തി ബലം പ്രയോഗിച്ച് ഓട നിർമ്മാണം പോലീസ് സാന്നിധ്യത്തിൽ തുടങ്ങിയത്. വിവാദമായിരിക്കുന്ന ഭാഗമൊഴിച്ച് ഓട നിർമ്മാണം പുനരാരംഭിക്കുന്നതിന്റെ സ്ഥലം MLA കൂടിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. തർക്കസ്ഥലം ഇന്ന് രാവിലെ KRFB ചീഫ് എഞ്ചിനീയർ സന്ദർശിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ തികച്ചും നാടകീയമായി ഓട നിർമ്മാണം പുനരാരംഭിക്കുകയായിരുന്നു. വരുമെന്ന് പറഞ്ഞ ചീഫ് എഞ്ചിനീയർ എത്തിയില്ല. പകരം DYFI-ക്കാരും പോലീസും സുരക്ഷയൊരുക്കി. തടസ്സപ്പെടുത്താൻ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതോടെ തർക്കമായി. ഓട നിർമ്മാണം തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തർക്കം പരിഹരിക്കാതെയും ഓടയുടെ വളവ് മാറ്റാതെയും പണികൾ അനുവദിക്കില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ഇതിനെതിരെ DYFI CPM പ്രവർത്തകർ സംഘടിച്ച് രംഗത്ത് വന്നു. ഇത് സംഘർഷത്തിനും ഇടയാക്കി. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് മുന്നിലെ തർക്കത്തിലുള്ള ഓടയുടെ പണികൾ ഒഴിച്ച് ബാക്കി ഭാഗത്തെ പണികൾ നടത്താനാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ഇതിന് വിപരീതമായി വെള്ളിയാഴ്ച രാവിലെ തർക്കസ്ഥലത്ത് പണികൾ ആരംഭിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഓടയുടെ അലൈൻമെന്റ് മാറ്റിയതിൽ പ്രതിഷേധിച്ച് നേരത്തെ സ്ഥാപിച്ച കൊടി പോലീസ് എടുത്തുമാറ്റി പണികൾ പുനരാരംഭിച്ചതോടെയാണ് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി എത്തിയത്. പണി തടഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും നേതാക്കൾ പ്രതിഷേധം ശക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് കൂടുതൽ പോലീസിനെയും നിയോഗിച്ചിരുന്നു. ഓടയുടെ അലൈൻമെന്റ് മാറ്റി പണികൾ നടത്താൻ അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധം കനത്തതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഈ സമയം DYFI CPM പ്രവർത്തകരും സ്ഥലത്ത് എത്തുകയായിരുന്നു. കോൺഗ്രസ് വികസനത്തിന് എതിര് നിൽക്കുന്നതായി DYFI ആരോപിച്ചു. ഓട നിർമ്മാണത്തിൽ തർക്കം നിലനിൽക്കുന്ന ഭാഗം വെള്ളിയാഴ്ച കേരള റോഡ് ഫണ്ട് ബോർഡ് ചീഫ് എഞ്ചിനീയർ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആരും എത്തിയില്ല. ഇതിന്റെ കാരണവും വ്യക്തമാക്കിയിട്ടില്ല. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗ തീരുമാനപ്രകാരമാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഖറിയ വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ കൊച്ചുമുഴീക്കൽ, AG ശ്രീകുമാർ, AV വിജയൻ നായർ, ബിജു ഫിലിപ്പ്, അജികുമാർ, മുല്ലൂർ സുരേഷ്, ജോസ് പള്ളിവാതുക്കൽ, ജിതേഷ് കുമാർ ഇവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരം അറിഞ്ഞ് DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു തുടങ്ങിയ നേതാക്കളും എത്തിയിരുന്നു. ഓടയുടെ ഗതി മാറ്റിയതിനെയും മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിനെ പരസ്യമായി വിമർശിച്ചും CPM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് KK ശ്രീധരൻ രംഗത്ത് വന്നിരുന്നു. പാർട്ടി കണ്ണുരുട്ടിയതോടെ അദ്ദേഹം പറഞ്ഞതെല്ലാം വിഴുങ്ങി. താൻ എഞ്ചിനീയർ അല്ലെന്നും DPR കണ്ടിട്ടില്ലെന്നും പറഞ്ഞാണ് തലയൂരിയത്. ഓട വിവാദ പ്രദേശത്തെ CPMലും ഭിന്നതയുണ്ടാക്കി. ശ്രീധരന്റെ പരസ്യ പ്രസ്താവനയെ തുടർന്നാണ് കോൺഗ്രസ് സമരം ശക്തമാക്കിയത്. നിലവിലെ അലൈൻമെന്റിൽ അപാകതയുണ്ടെങ്കിൽ മാറ്റിയെടുക്കണമെന്നും മറ്റ് സ്ഥലങ്ങളിലുള്ള വീതി തന്നെ ഇവിടെയും വേണമെന്നും കോൺഗ്രസും BJPയും ആവശ്യപ്പെട്ടു. ഇത് പരിഗണിക്കാതെ ഓട വളച്ചു തന്നെ പണിയാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. CPI ലോക്കൽ കമ്മിറ്റിയും ഓടയുടെ അലൈൻമെന്റ് മാറ്റിയത് എതിർത്തിരുന്നു.